ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെലഗ്രാമിൻ്റെ ക്വിസ് ബോട്ടിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ക്വിസ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക, എങ്ങനെയാണ് ക്വിസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ക്വിസിലൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാകും. ആ ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ ക്വിസിലോട്ട് ഡയറക്റ്റ് എങ്ങനെയാണ് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ക്വിസിനെ ഫോർവേഡ് ചെയ്തിട്ട് നമ്മുടെ ക്വിസിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കാണും. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഡയറക്റ്റ് ഫോർവേഡ് ചെയ്യുക, നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ നമുക്ക് നമ്മളെ ക്വിസിലോട്ട് ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞു വേണ്ടി പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും കാണുന്ന, നമ്മൾ വേറെ ചെയ്ത് നോക്കുന്ന വേറെ ഗ്രൂപ്പുകളിലൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നേരെ നമ്മളെ ക്വിസിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ടെലഗ്രാമിൽ സെർച്ച് ബാറിൽ ക്വിസ് ബോട്ട് സെർച്ച് ചെയ്തെടുക്കുക. ക്വിസ് ബോട്ട് സെർച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കാണുക. ക്വിസ് ബോട്ട് ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഒരു ക്വിസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇതിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് നേരെ ഇവിടെ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻ കാണാം. ക്വിസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മുടെ ക്വിസ് ക്രിയേറ്റ് ചെയ്ത ക്വിസ് കാണാനുള്ള ഓപ്ഷൻ, പിന്നെ ലാംഗ്വേജിൻ്റെ ഓപ്ഷൻ. നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മളോട് ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാം. ഇപ്പോൾ വെറുതെ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം, ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളോട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടി പറയുന്നു. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്കിപ്പ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളോട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുള്ള ക്രിയേറ്റ് എ ക്വസ്റ്റ്യൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. ക്രിയേറ്റ് എ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോൾ ക്വസ്റ്റ്യനും കാണാം, ക്വിസ് ആൻസേഴ്സും എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഇവിടെ ആഡ് ചെയ്യുള്ള ഓപ്ഷൻസ് ഇങ്ങനെ കാണും ചെയ്യാം. ഇവിടെ നിന്നാണ് ഇനി മാറ്റം വരുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള മാറ്റം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യാണ്ട് നമ്മൾ നേരെ ബാക്ക് അടിച്ചിട്ട് പോയിട്ട് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുക. നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ കാണുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അത് നേരെ ഒന്ന് ടാപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഫോർവേഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ നോർമലി ഫോർവേഡ് ചെയ്യുന്ന പോലെ തന്നെ ഏതെങ്കിലും മെസ്സേജ് ആയിരിക്കും ഫോർവേഡ് ചെയ്യുന്ന പോലെ. നേരെ ഇവിടെ ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോർവേഡിനകത്ത് നമുക്ക് ക്വിസ് ബോട്ടിൻ്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നേരെ ക്വിസ് ബോട്ടിലോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഫോർവേഡ് നമ്മൾ നേരെ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മൂന്ന് ക്വസ്റ്റ്യനാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻ ഇവിടെ കറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും, ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻ ആഡ് ആയിട്ടുള്ളത് കാണാൻ വേണ്ടി പറ്റും. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നേരെ ഇവിടെ താഴെ ഡൺ എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇനി ക്വസ്റ്റ്യൻ ആഡ് ആണെങ്കിൽ ഇനി ബാക്ക് അടിച്ച് പോയിട്ട് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് അത്രയും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത്രയും ചെയ്യുക. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡണ്ണ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്വിസിലോട്ട് ബോട്ടിലോട്ട് മൂന്ന് ക്വസ്റ്റ്യൻ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ക്വിസിൻ്റെ ടൈമർ സെറ്റ് ചെയ്യുകയാണ്. നമുക്ക് എത്രയാണ് ഒരു ക്വസ്റ്റ്യന് വേണ്ട ടൈമർ എന്നാണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 സെക്കൻഡ് കൊടുത്തു. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നു ഷഫിൾ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യനും ആൻസറും ഷഫിൾ ചെയ്യാനൊരു ഓപ്ഷനാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഷഫിൾ ഓൾ കൊടുക്കാം, നോ ഷഫിൾ കൊടുക്കാം, ഓൺലി ക്വസ്റ്റ്യൻസ് കൊടുക്കാം, ഓൺലി ആൻസേഴ്സ് കൊടുക്കാം. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഞാനിവിടെ ഷഫിൾ ഓൾ കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്വിസ് ജനറേറ്റ് ആയി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ ആകെ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതോടൊപ്പം തന്നെ ഇത് ഈ ഒരു ക്വിസ് നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ദിസ് ക്വിസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ദിസ് ക്വിസ് എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്വിസ് ഇപ്പോൾ റണ്ണിങ് ആവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഐ ആം റെഡി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ക്വിസ് ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും തെറ്റുള്ള ഉത്തരം കൊടുത്തു നോക്കാം. അപ്പോൾ അത് ആ ശരിയുള്ള ഉത്തരം ഇവിടെ 1959 എന്നുള്ള വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കൊടുത്തു നോക്കി ശരിയുള്ള ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ ശരിയായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ അവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് അവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. വളരെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.